Hi everyone, welcome to all. ChemTips മലയാളത്തിന്റെ മറ്റൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് സാധാരണ സ്കൂൾ തല മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് PSC, SSC, റെയിൽവേ തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും വളരെയധികം ഉപകാരപ്രദമായിരിക്കും. കാരണം LDC പോലുള്ള എക്സാമുകളിൽ സ്ഥിരമായി ഗാന്ധിജിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനലിലെ വീഡിയോ പൂർണ്ണമായും കണ്ട ശേഷം ലൈക്ക് ചെയ്ത് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനലിൻ്റെ വളർച്ചയ്ക്കായി സഹകരിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്കോളർഷിപ്പുകളും മറ്റു വിവരങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ ജനനം മുതൽ തുടങ്ങാം. ഗാന്ധിജിയുടെ ജനനം എന്നായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴായിരുന്നു? 1869 ഒക്ടോബർ 2 ആയിരുന്നു ഗാന്ധിജിയുടെ ജനനം. ഗാന്ധിജി ജനിച്ചത് എവിടെയാണ്? ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഗാന്ധിജിയുടെ പൂർണ്ണ നാമം എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ പൂർണ്ണ നാമം. ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? കരംചന്ദ് ഗാന്ധി പിതാവും പുത്ലിബായ് മാതാവുമാണ്. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരോ? ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരാണ് കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ മക്കൾ ആരെല്ലാമാണ്? ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ് എന്നിങ്ങനെ 4 മക്കളായിരുന്നു ഗാന്ധിജിക്കുണ്ടായിരുന്നത്. ഇനി ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല ദക്ഷിണാഫ്രിക്കയിലാണ്. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട ട്രെയിൻ യാത്ര ഏതാണ്? അത് ദർബൽ നിന്നും പ്രിട്ടോറിയയിലേക്കുള്ള യാത്രയിലാണ് ഗാന്ധിജിയെ ഇറക്കിവിട്ടത്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? പീറ്റർ മാരിസ്ബർഗ് ആണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച സംഘടന ഏതാണ്? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്നുള്ളതാണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച സംഘടന. ഇത് സ്ഥാപിച്ചത് 1894. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമങ്ങൾ ഏതൊക്കെയാണെന്ന്? ഫീനിക്സ് സെറ്റിൽമെൻറ്റും ടോൾസ്റ്റോയ് ഫാമുമാണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമങ്ങൾ. ദക്ഷിണാഫ്രിക്കയിൽ ഫീനിക്സ് സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചത് 1904, ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് 1910. ഇനി മഹാത്മാഗാന്ധിക്ക് ലണ്ടനിൽ നിന്നും ബാരിസ്റ്റർ പദവി നേടിയ വർഷം ഏതാണ്? അത് 1888. ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ വർഷം എന്നാണ്? അത് 1915 ജനുവരി 9. അങ്ങനെയാണെങ്കിൽ ജനുവരി 9 ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? 2003 മുതൽ ജനുവരി 9 നമ്മൾ ദേശീയ പ്രവാസി ഭാരതീയ ദിനമായിട്ടാണ് ആചരിക്കാറുള്ളത്. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഗാന്ധിജി ഇന്ത്യയുടെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? അത് ബീഹാറിലെ ചമ്പാരനിൽ നടന്ന സത്യാഗ്രഹമാണ്. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാണ്? അത് രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ലയാണ് ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? അത് 1917 ഏപ്രിൽ 15 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്, അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ്
ചമ്പാരൻ സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏതാണ്? അത് 1918 അഹമ്മദാബാദിൽ നടന്ന സമരമാണ് ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി, തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജിയുടെ അഹമ്മദാബാദിലെ നിരാഹാര സമരം നടന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ആംബുലൻസ് സേവനത്തിന് 1915 ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതിയുണ്ട്. ആ ബഹുമതിയുടെ പേരെന്താണ്? അത് കൈസർ ഹി ഹിന്ദ് എന്നുള്ള ബഹുമതിയാണ് ദക്ഷിണാഫ്രിക്കയിലെ ആംബുലൻസ് സേവനത്തിന് 1915 ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതി. ഗാന്ധിജി കൈവരിച്ച ഈ കൈസർ ഹെ ഹിന്ദ് അവാർഡ് അദ്ദേഹം തിരിച്ചു നൽകാനുണ്ടായ കാരണം എന്താണ്? 1919 നടന്ന ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ് ഗാന്ധിജി കൈസർ ഹെ ഹിന്ദ് എന്ന അവാർഡ് തിരിച്ചു നൽകിയത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതെന്നാണ്? 1920 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്നാണ്? 1920 ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത്. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ്? 1920 തന്നെയാണ് ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം എന്നാണ്? 1925 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനും വേണ്ടിയിട്ടാണ് ഗാന്ധിജി രണ്ടാമതായി കേരളത്തിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം എന്നാണ്? 1927 തൊട്ടുകൂടായ്മക്കെതിരെയുള്ള സമരത്തിലാണ് ഗാന്ധിജി മൂന്നാമതായി കേരളത്തിൽ സന്ദർശിച്ചത്. ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം എന്നാണ്? അത് 1934 മലബാറിൽ ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥമാണ് ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ചത്. ഇതേ വർഷം, അതായത് 1934 വടകരയിൽ വെച്ച് തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയ പെൺകുട്ടിയാരാണ്? കൗമുദി ടീച്ചറാണ്. 1934 വടകരയിൽ വെച്ച് തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് കൈമാറിയത്. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം എന്നാണ്? അത് 1937 ക്ഷേത്രപ്രവേശന വിളംബരം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? ആകെ 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. 1920, 1925, 1927, 1934, 1937 എല്ലാത്തിൻ്റെയും പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1920 ഗാന്ധിജി തുടങ്ങി വെച്ച നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള കാരണമെന്താണ്? അത് 1922 ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജിയെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാക്കിയത്. നവജീവൻ ട്രസ്റ്റ് എന്ന പ്രസാധനാലയം സ്ഥാപിച്ചത് ആരാണ്? അത് നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ് നവജീവൻ ട്രസ്റ്റ് എന്ന പ്രസാധനാലയം സ്ഥാപിച്ചത്. നവജീവൻ ട്രസ്റ്റ് സ്ഥാപിച്ചത് എവിടെയാണ്? അത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. 1929 ഇത് സ്ഥാപിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷമേതാണ്? അത് 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത്. ദണ്ഡി കടപ്പുറത്ത് എത്തിയതെന്നാണ്? അത് 1930 ഏപ്രിൽ 6 ഏകദേശം 375 കിലോമീറ്റർ കാൽനട യാത്രയിലൂടെയാണ് ദണ്ഡി കടപ്പുറത്ത് എത്തിയത്. ദണ്ഡി യാത്രയിൽ ആലപിച്ച ഗാനമേതാണ്? രഘുപതി രാഘവ രാജാറാം എന്നുള്ള ഗാനമാണ് ദണ്ഡി യാത്രയിൽ ആലപിച്ച ഗാനം. ഹോൾ ഇന്ത്യ ഹരിജൻ സമാജ് ആരംഭിച്ചത് എന്നാണ്?
1932 മഹാത്മാ ഗാന്ധി ഓൾ ഇന്ത്യ ഹരിജൻ സമാജ് സ്ഥാപിച്ചത്. കിറ്റ് ഇന്ത്യ സമരത്തിലെ ഗാന്ധിജിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നുള്ളതാണ് കിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജിയുടെ സമരപ്രഖ്യാപനം. ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി അന്തരിച്ചതെന്നാണ്? 1944 പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. ഗാന്ധിജി കൊല്ലപ്പെട്ടതെന്നാണ്? 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടത്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാരാണ്? ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് നാഥുറാം ഗോഡ്സെയാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ഡൽഹിയിലെ രാജ്ഘട്ടാണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം. മലയാളത്തിൽ ആദ്യമായി ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയതാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് മലയാളത്തിൽ ആദ്യമായി ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത്. ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ആത്മകഥ. ഗാന്ധിജി ആദ്യം രചിച്ച കൃതി ഏതാണ്? ഹിന്ദു സ്വരാജ് എന്നുള്ളതാണ് ഗാന്ധിജി ആദ്യമായി രചിച്ച കൃതി. ഗാന്ധിജിയുടെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയത്. ഗാന്ധിജിയുടെ ആത്മകഥ ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? നവജീവൻ വാരികയിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചത്. ഈ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? മഹാദേവ് ദേശായിയാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ച ഏക മലയാളി ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ച ഏക മലയാളി. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. അതിനു മുമ്പായി ഉപകാരപ്രദമായ ഇത്തരം എഡ്യൂക്കേഷണൽ വീഡിയോകൾക്കും സ്കോളർഷിപ്പുകളും മറ്റു ഇൻഫർമേഷൻ വീഡിയോകൾക്കുമായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനലിൻ്റെ വളർച്ചയ്ക്കായി സഹകരിക്കുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.